ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് സാധാരണ രാവിലെയുള്ള റുട്ടീനും കാര്യങ്ങളൊക്കെയല്ലേ കാണിക്കില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഉച്ച മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡാക്കാമെന്ന്. അപ്പോൾ ഇന്ന് കുക്കിങ്ങും പിന്നെ നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടേനു, അതിൻ്റെ വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡാക്കിയേനെ. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ലഞ്ചിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചേട്ടാ, ഗ്രില്ല് ചെയ്യുന്ന എയർ ഫ്രയറിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഒന്ന് എടുത്ത് വെച്ച, കാര്യം ഇത് നമുക്കിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാൻ പറ്റില്ലല്ലോ, മസാലയെല്ലാം ആക്കിയതല്ലേ. കുറച്ച് നേരമായി എടുത്ത് വെച്ചിട്ട്, എന്നാലും ഐസ് കറക്റ്റായിട്ട് അങ്ങ് മാറുന്നില്ല. അപ്പം ഞാൻ എല്ലാം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്ന. ചിക്കനെല്ലാം ഇതുപോലെ ഗ്രില്ല് ചെയ്യുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഫ്രൈ ആക്കുമ്പോൾ എന്താണെങ്കിലും തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ആട്ടോ അടിപൊളിയാവാം. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഞാൻ ചില സമയത്ത് നമുക്കൊരു മടി വരുമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്യലില്ല. ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഞാൻ ഓവർ നൈറ്റ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കലുണ്ട്. ഇതിലിപ്പോൾ ഞാൻ നമ്മൾ കോമൺ ആയിട്ടിടുന്ന പൊടികളെല്ലാം ഇട്ടിന്, പിന്നെ എക്സ്ട്രാ എന്ന് പറയാൻ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എപ്പോഴും ഫ്രൈ ആക്കുമ്പോൾ ഒന്നും ഇടില്ല, അതിട്ടിന്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ ഏതെങ്കിലും ഒരു അറബിക് മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ നമ്മൾ റൈസിലൊക്കെ യൂസ് ചെയ്യുന്ന മജ്ബൂസിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ, അതിൽ ലേശം ഇട്ട് കൊടുത്തിനേനു. അപ്പോൾ ആദ്യതാ ഒരു ബാച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെജീസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ബ്രോക്കോളിയും പിന്നെ ക്യാരറ്റും കൂടെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇതാ ഇതുപോലെ നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പൂട്ടിട്ട് അങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ കൂടെ ഉണ്ടാക്കുന്ന ബുഹാരി റൈസ് ഉണ്ടല്ലോ അതാട്ടാ. അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കാനും പിന്നെ അങ്ങനെ കുറച്ച് അങ്ങനെ ഒരുപാട് എന്താ പറയുക പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉള്ളി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കണം. മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുമിച്ചിട്ടിട്ട് തന്നെ ആക്കൽ, എന്നാലും ഉള്ളിയും ക്യാരറ്റും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റിയിട്ട് പിന്നെ അതിലേക്ക് ജീരകം, ഗ്രാമ്പു, പിന്നെ അതുപോലെ തന്നെ കിസ്മിസ് ഉണ്ടല്ലോ അതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി പിന്നെ ഈ ഉള്ളിയും ക്യാരറ്റും കൂടി ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്യുക ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ഇതാ ഫസ്റ്റ് ബാച്ച് ചിക്കൻ റെഡി ആയിന്നട്ടാ. അപ്പോൾ ഈ എയർ ഫ്രയറിൻ്റെ മേലെ തന്നെ ചിക്കൻ്റെ ടൈമിങ്ങും എത്ര ടെമ്പറേച്ചർ വേണം അതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിലുണ്ട് ഓൾറെഡി. അപ്പോൾ ഞാൻ അതിന് കണക്കായിട്ടൊരു 18-20 മിനിറ്റ് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് സൗകര്യം പോലെ ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ ഉള്ളിയെല്ലാം റെഡി ആയിനു. പിന്നെ ഇതാ ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുന്ന ചേട്ടാ, നല്ല നേരിയതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല. നമ്മൾ പീലർ കൊണ്ട് പീൽ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി ചേട്ടാ, അതാവുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടും. ക്യാരറ്റ് ഫ്രൈ ആക്കി എടുക്കുമ്പം ഓയിലെല്ലാം ആ ഒരു യെല്ലോ കളർ കിട്ടും. അത് കൂടാണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ കിസ്മിസ് എല്ലാം ഒന്ന് റെഡിയായി വരേണ്ട ടൈം എടുക്കുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും ഇതാ ഉള്ളിയും ക്യാരറ്റും കൂടെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു യെല്ലോ കളറാട്ടോ ഈ ഒരു റൈസിനുണ്ടാവുക. പിന്നെ മല്ലിപ്പൊടി ഉണ്ടല്ലോ, അതൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ റൈസ് വെക്കുന്നത് അതിനനുസരിച്ച്. ഇപ്പം ഞാൻ 3 കപ്പ് റൈസ് എടുത്തിന്. അപ്പം ഈ ഒരളവ് മതിയാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 3 കപ്പ് റൈസിന്, ഇതിപ്പോൾ ബസ്മതി റൈസിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഇതാ ഉപ്പും അരി ഇട്ട് കൊടുത്ത് ഒരൊറ്റ വിസിൽ വന്നാൽ മതിയാവും. അപ്പോൾ അടുത്ത ബാച്ച് ചിക്കനുമായി. ഇനിയിപ്പോൾ ഇതാ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ബ്രോക്കോളിയും ക്യാരറ്റും, അതും കൂടെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു കുറേ ടൈമൊന്നും വേണ്ട കേട്ടോ, ഒരു 6-7 മിനിറ്റ് എല്ലാം വെച്ചാൽ മതിയാവും. ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ആക്കി കൊടുത്തിന്. ഇനി അതിലേക്ക് ഗാർലിക് സോസാണ് ഉണ്ടാക്കുന്നത്. ഗാർലിക് സോസ് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും, പാല് പിന്നെ ഓയില് ഉപ്പ് വിനേഗർ കുറച്ച് കുരുമുളക് ഞാൻ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കും, അങ്ങനെയല്ല. പിന്നെ വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് അങ്ങനെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യും കേട്ടോ. ചോറിൻ്റെ മേലേക്ക് ആയിട്ടാണ് ചിക്കനും പിന്നെ ബ്രോക്കോളിയും കാര്യങ്ങളെല്ലാം വെച്ച് സെറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഈ ചോറെല്ലാം ആക്കി എല്ലാം സെർവ് ചെയ്ത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മക്കളും വന്നിനു. അപ്പം ഷൂട്ട് ചെയ്യലും കുക്ക് ചെയ്യലും എല്ലാം കൂടി ആകുമ്പോൾ ഒരു ടൈം എടുക്കുമെന്ന് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഏകദേശം അവർ വരുന്ന ടൈം തന്നെ ആയി ഇത് റെഡിയാവാനും. ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡെല്ലാം ഉണ്ടാക്കുമ്പം പിന്നെ ഇവിടെ സ്മെല്ലൊന്നും അധികം അങ്ങ് പുറത്തു പോകില്ലല്ലോ. അപ്പം സ്കൂളും വിട്ട് ഇപ്പം മക്കൾ വരുമ്പം തന്നെ അവർക്ക് ഇങ്ങനെ മണക്കും. അവർ പറയും താഴത്തുനിന്ന് വണ്ടി ഇറങ്ങുമ്പം തന്നെ സ്മെല്ലുണ്ടായിരുന്നു. ഇപ്പം ബിരിയാണി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റൈസെല്ലാം നല്ല സ്മെല്ലായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ചോദിക്കും. ചില ദിവസം നമ്മളെടുത്തുള്ള തന്നെ ആയിരിക്കും, ചിലപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഇവിടെ നമ്മളല്ലാണ്ട് വേറെയും 2-3 ഫാമിലിയും കൂടി ഉണ്ട്. അപ്പം ഇന്നും അങ്ങനെ ചോദിച്ചിനു. അങ്ങനെ അവർ വന്ന് ഫ്രഷ് ആകുന്നുണ്ട്. ആ ടൈമിലേക്ക് ഞാനിതാ ഒരു സിമ്പിൾ സാലഡും കൂടെ റെഡിയാക്കുന്നുണ്ട്. ഇത് ഒന്നുമില്ല, ക്യൂക്കംബറും പിന്നെ ഗ്രീൻ ആപ്പിൾ ഉണ്ടല്ലോ അതും കൂടെ ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് ഉപ്പും പിന്നെ ചെറുനാരങ്ങയും മാത്രമേ വെച്ചിട്ടുള്ളൂ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇതാ കുട്ടികൾ ഓരോരുത്തരായിട്ട് കിടക്കുന്നുണ്ട്. എനിക്കും നല്ലൊരു ഉറക്കെല്ലാം വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും മക്കളൂടെ വെറുതെ അവിടെ വന്നിട്ട് ഇരുന്നാ ഉറക്ക് വന്നാൽ ഉറങ്ങാന്നുള്ളതിൽ. അപ്പം എന്നോട് ഉറങ്ങിപ്പോയിനു. പിന്നെ ഇതാ മരുഭ് വാങ്ങി കൊടുക്കാനായി. അപ്പം അന്ന് റൈസ് കാക്കുള്ള ചായയും ഞാനൊരു കോഫിയെല്ലാം എടുക്കുന്ന. അപ്പം ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും മക്കളും എണീക്കും കേട്ടോ.
പിന്നെ അധികം നേരം ഉറക്കൂല, കാര്യം നമ്മൾ നേരത്തെ കിടത്തുന്നതല്ലേ. അപ്പം ഉച്ചയ്ക്ക് കുറേ നേരം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഉറക്ക വരുന്നില്ല എന്ന് പറയും. അതിൽ ആഹിൽ മാത്രമാണ് ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങില്ല, ഉറങ്ങിയാൽ വിളിച്ചാൽ എണീക്കുകയില്ല, അങ്ങനത്തെ ഒരു കളി കളിക്കുക. അങ്ങനെ നമ്മൾ നിസ്കാരമെല്ലാം കഴിഞ്ഞതാണ് നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിനെ. വീക്കെൻഡിലെല്ലാം കുട്ടികൾക്ക് ക്ലാസ്സും പിന്നെ മദ്രസയെല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ പുറത്തിറങ്ങൽ അങ്ങനെ നടക്കില്ല. അപ്പോൾ ഇതുപോലെ വീക്ക് ഡേയ്സിൽ ടൈം കിട്ടിയാൽ അങ്ങനെ ഒന്ന് നമ്മൾ പുറത്തെല്ലാം പോകാം. നമ്മളിപ്പം വെണ്ടമ്മാളിലെ അങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീക്കെൻഡൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ പൊതുവേ ഈ ഒരു മോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു മോളാണ്. പിന്നെ ആൾക്കാർ കൂടുതലുണ്ടെങ്കിലും അറിയൂല. അപ്പോൾ ഇന്നിപ്പം വീക്ക് ഡേയും കൂടി ആയതുകൊണ്ട് അധികം ആരും ഇല്ലേനു. അങ്ങനെ അവിടെ എത്തി അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട് കേട്ടോ. കുറച്ചങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ മക്കളെ കാര്യമല്ലേ, വിശക്കുന്നത് ദാഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ പറയാൻ തുടങ്ങിയേനെ. അപ്പം നമ്മൾ ചെന്നാൽ പിന്നെ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന്. ഇന്ന് പുറത്തുനിന്ന് തന്നെയാണ് ഫുഡ് എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ആയിഷക്ക് സബ്വേ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇതാ സാൻഡ്വിച്ച് ഓളോക്ക് വേണ്ട രീതിയിലെല്ലാം പറഞ്ഞു കൊടുത്ത് റെഡിയാക്കുന്നുണ്ട്. ഇന്നിപ്പം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള എന്തെന്നാന്ന് വെച്ചാൽ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിഷ ഇതാ ചൂസ് ചെയ്തിന്. ഫാത്തിമക്കും ദുവാക്കെല്ലാം ബർഗർ മതി എന്ന് പറഞ്ഞ്, അതുപോലെ ആഹിലിനും എന്താ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞിട്ട് ഓനും അത് കഴിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ജങ്ക് ഫുഡല്ലേ, അത് വലിയ നല്ലതൊന്നുമല്ലല്ലോ. എന്നാലും മക്കൾക്കെല്ലാം നല്ല ഇഷ്ടമായിരിക്കും ഈ ബർഗർ പിസ്സ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള KFC ഐറ്റംസ് എല്ലാം. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുറ്റബോധമായിരിക്കും, ജങ്ക് ഫുഡാണല്ലോ വാങ്ങിച്ചു കൊടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് എപ്പോൾ ഉണ്ടാവും കേട്ടോ അങ്ങനെ. പക്ഷെ റിസ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളെന്നാ പറയുന്നത് അതിനിങ്ങനെ എസ് മൂളി നിൽക്കും. ഞാൻ കുറച്ചൊന്നിങ്ങനെ വേണ്ടാന്നെല്ലാം പറഞ്ഞു നോക്കും, വല്ലപ്പോഴും ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ അതെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ തന്നെയുള്ള മംഗോളിയൻ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ നിന്ന് ഇതാ ഫ്രൈഡ് റൈസാണ് ഞാൻ വാങ്ങിച്ചിന്. നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ആട്ടോ, ഞാൻ ഇതിന് മുന്നേ വാങ്ങിച്ചിനേനു. ശരിക്കും ആ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്ന പോലെ തന്നെ റൈസെല്ലാം ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ട് നല്ല ഉണ്ടേനു, നല്ല ചൂടും ഉണ്ട്. ഇത് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്നെ അവിടെ നിന്ന് ഓരോ ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് തരുന്ന കേട്ടോ. ഇത് പിന്നെ പിസ്സ ഹട്ടിലുള്ള പുതിയൊരു ഐറ്റം ആട്ടോ. അപ്പം നമ്മളിതുവരെ കഴിച്ചിട്ടില്ലേനു. അപ്പോൾ റിസ്ക നമ്മൾ നാട്ടിലുള്ള സമയത്ത് അങ്ങനെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതിനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. സംഭവം അടിപൊളിയാണ്. ഇതുപോലത്തെ രണ്ട് പീസ് ഉണ്ടാവും, രണ്ട് പേർക്ക് നല്ല ലാവിഷായിട്ട് കഴിക്കാം. ഇതുപോലെയുള്ള ഫുഡുകളെല്ലാം കണ്ട എന്തായാലും നമ്മളോട് വാങ്ങിച്ചു പോകുമല്ലോ. അപ്പം കുട്ടികളെ കുറ്റം പറയാനും പറ്റൂല. എല്ലാം എല്ലാ ജങ്ക് ഫുഡും അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയാണല്ലോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ അതൊന്ന് ഡൈജസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് നടക്കാൻ എന്നിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ഷോപ്പ് കണ്ടേട്ടോ. ഈ ഒരു വെണ്ടമ്മാളിൽ സത്യം പറഞ്ഞാൽ കുറേ ഇങ്ങനെ നടക്കാനുണ്ട്. ഇപ്പം ഇതിന് മുന്നേ വന്നപ്പോൾ ഒന്നും ഈ ഷോപ്പ് കണ്ടിട്ടില്ല, പുതിയതാണോ എന്നും അറിയില്ല. പേര് ഞാൻ നോക്കിയിട്ട് മൊയ്മുച്ചോന്നോ മൈമുച്ചോന്നോ അങ്ങനെ എങ്ങാനും തോന്നുന്നുണ്ട് പ്രൊനൗൺസ് ചെയ്യുക, എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ഇതുപോലെയുള്ള കുറേ കിച്ചൺ ഐറ്റംസും പിന്നെ കുറേ ബ്രാൻഡ് ഐറ്റംസും ലെസ് പ്രൈസിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് ഒരു സൈഡിൽ. അപ്പം ഞാൻ ആദ്യം ഈ ഒരു സൈഡിലേക്കാണ് വന്നിന്. കുട്ടികളെല്ലാം അവരുടെ ടോയ്സിൻ്റെ സെക്ഷനിലേക്കും ഡ്രസ്സിൻ്റെ അടുത്തേക്കെല്ലാം പോയിട്ടുണ്ട്. കുറേ നല്ല നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പം കുറേ പേര് ചോദിച്ചിനെ ഏതാ ഷോപ്പ് എന്നൊക്കെ. അപ്പം ഇങ്ങനെയാണ് ഷോപ്പിൻ്റെ പേര്, MUY പിന്നെ മുച്ചോന്നാണ് കണ്ടിട്ടുള്ളത്. ഇത് പിന്നെ ഡെയ്സോലാട്ടോ, അതിൻ്റെ തന്നെ കുറച്ച് അടുത്തായിട്ട് ഡെയ്സോ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്തോ ഈ പെയിൻറ്റ് ബ്രഷ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഇവിടെയും ഇതുപോലെ
കുറേ നല്ല നല്ല ക്യൂട്ട് ഐറ്റംസ് ഉണ്ട്. ഇവിടെ നിന്നാട്ടോ ഞാൻ കാസ്റ്റ് അയണിൻ്റെ ചെറിയ ഒരു സ്കില്ലറ്റ് ഉണ്ടല്ലോ അത് വാങ്ങിയ 22 റിയാലെങ്ങാനാണ് റേറ്റ് വരുന്നത്. ചിലപ്പോൾ എൻ്റെ വീഡിയോയിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അവിടെയും കയറി നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ച മുതലുള്ള നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ആ ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്കാക്കുക, പിന്നെ ഷെയർ ചെയ്യുക, നിങ്ങളെ വാല്യുബിൾ കമൻസ് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.